ഹലോ ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്നത് സ്കൂളിലെ എക്സാമുകളായിരുന്നു. നമ്മുടെ ക്ലാസ്സിലെ ടോപ്പർ ആവുക, ഫസ്റ്റ് റാങ്ക് ആവുക, അല്ലെങ്കിൽ ടോപ്പ് ടെന്നിൽ എത്തുക എന്നുള്ളതൊക്കെ വലിയൊരു ലക്ഷ്യമായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി ടെൻത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ +1 +2 എത്തിയ സമയത്ത് ഒരു സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ ഉള്ള എക്സാമുകളൊക്കെ എഴുതാൻ പോയപ്പോഴാണ് നമ്മൾ ശരിക്കും സ്കൂളിലെ ടോപ്പറായി നിന്നതുകൊണ്ട് കാര്യമില്ല എന്നും, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കോളർഷിപ്പുകളും ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷനൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സ്കൂൾ ലെവലിൽ നിന്നിട്ട് കാര്യമില്ല, അതിൻ്റെ മുകളിലേക്ക് ഉയരണം എന്ന് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് അതൊക്കെ റിയലൈസ് ചെയ്യുന്നതും, പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഐ ഐ ടി മദ്രാസിലേക്കുള്ള അഡ്മിഷൻ നേടിയെടുത്തത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ടെൻത്തിലും അതുപോലെ തന്നെ ട്വൽത്തിലൊക്കെ ഉള്ള ബോർഡ് എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്ത കുട്ടികളുണ്ട്, സ്കൂളിൽ എപ്പോഴും ടോപ്പേഴ്സ് ആവുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ആളുകളൊന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? വളരെ സിമ്പിളാണ്. നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസ് ഇപ്പോഴും ഒരുപാട് ആളുകൾ സ്കൂളിലെ എക്സാമുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന രീതിയാണ് ശരിക്കും ഇതിൻ്റെ കാരണം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ എന്ന് നമുക്ക് വിളിക്കാവുന്നത് ശരിക്കും ഫുൾ A+ വാങ്ങുന്ന ആളുകളെയോ അല്ലെങ്കിൽ ഫുൾ A1 വാങ്ങുന്ന ആളുകളെ മാത്രമല്ല, ശരിക്കും ഏറ്റവും നല്ല കുട്ടികൾ എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന, സ്കൂളിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്ത് കയറുന്ന കുട്ടികളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാവുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കോളർഷിപ്പ് നേടിയെടുക്കുന്ന ആളുകൾ, NMMS പോലെയുള്ള, USS പോലെയുള്ള, NTSE പോലെയുള്ള, ഒളിമ്പിയാഡുകൾ പോലെയുള്ള എക്സാമുകൾ വിജയിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കുന്ന കുട്ടികൾ, IITകൾ, NITകൾ, AIIMS, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, NIFT പോലെയുള്ള, ഇന്ത്യയിൽ തന്നെ IIIT പോലെയുള്ള, IISC പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കുന്ന കുട്ടികൾ, അപ്പോൾ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൈസ്കൂൾ കുട്ടികളോടും അതുപോലെ തന്നെ UP കുട്ടികളോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളുടെ കൂട്ടത്തിൽ പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ സ്കൂൾ ലെവലിൽ നിന്നുകൊണ്ട് സ്കൂളിലെ ടോപ്പർ ആവാനോ അല്ലെങ്കിൽ സ്കൂളിലെ എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു നാഷണൽ ലെവൽ അക്കാഡമിക്സിൻ്റെ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ കഴിയില്ല. അതിന് നമ്മൾ സ്കോളർഷിപ്പ് എക്സാമുകളും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, മത്സര പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈവൺ ഒരു കോളേജ് കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പല ഒരുപാട് ആളുകളുടെ സ്വപ്നമായിട്ടുള്ള സിവിൽ സർവീസ് എക്സാം അടക്കം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള എക്സാമുകൾക്ക് വേണ്ട ട്രെയിനിങ് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് XandY Learning ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇനി വരുന്ന അക്കാഡമിക് ഇയറിൽ 2024-25 അക്കാഡമിക് ഇയർ മുതൽ നമ്മൾ 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 8-10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓൾറെഡി കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 6th-ഉം 7th-ഉം കൂടെ ചെയ്യുകയാണ് ഇനി വരുന്ന അക്കാഡമിക് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ കം എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇടക്കിടക്ക് നടത്തുന്നുണ്ട്. സോ അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ XET എന്ന് പേരിട്ടിട്ടുള്ള XandY എൻട്രൻസ് കം അഡ്മിഷൻ ടെസ്റ്റ്, അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതിലൂടെ നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഈ കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങളിൽ പലരും പ്രത്യേകിച്ച് സയൻസും മാത്സൊക്കെ ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരുപാട് ആളുകൾ, നിങ്ങൾ സ്കൂൾ ലെവലിൽ നിന്ന് സ്കൂളിലെ മാത്രം ടോപ്പറായി നിൽക്കേണ്ട ആളുകളല്ല. നമ്മളൊരു സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ പോയി കോമ്പീറ്റ് ചെയ്താലാണ് നമ്മുടെ ലെവൽ എത്രയാണെന്ന് മനസ്സിലാക്കാനും ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ XET എന്ന് പറയുന്ന എക്സാമിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈസിലി കിട്ടാവുന്നതേ ഉള്ളൂ. സോ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളിൽ ഇൻക്ലൂഡഡ് ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് ലെവലിൽ നിന്നും നിങ്ങൾക്ക് മുകളിലേക്ക് എത്തണം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കോളർഷിപ്പുകളും ഏറ്റവും ബെസ്റ്റ് കോളേജുകളിലേക്കുള്ള അഡ്മിഷനും നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അന്വേഷിക്കുക, കൂടുതൽ അറിയുക. അതുമാത്രമല്ല അതിലേക്കുള്ള സ്കോളർഷിപ്പും അതുപോലെ തന്നെ അഡ്മിഷനും ഒരുമിച്ച് നിങ്ങൾക്ക് നേടിത്തരുന്ന XET എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. നെക്സ്റ്റ് XET നടക്കുന്ന ഡേറ്റ് എന്നാണെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ എക്സാമിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ 6th-10th വരെ, അടുത്ത വർഷം 6th-ലേക്കും അതുപോലെ തന്നെ 10th വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് സയൻസിലും മാത്തമാറ്റിക്സിലൊക്കെ ഇഷ്ടപ്പെടുന്ന പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ക്വിസുകളൊക്കെ നമ്മുടെ ചാനലിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു XandY Learningൻ്റെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് മാറുക. താങ്ക് യു.